ഹായ് ഗൈസ്, ഇത് എൻ്റെ പിള്ളേരുടെ ചാനലാണ്. പക്ഷെ എന്നാലും ഞാൻ വേറൊരു വീട്ടിൽ വന്നിട്ട് ഒരു ചിക്കൻ പെരട്ട് ഉണ്ടാക്കാനുള്ളൊരു പരിപാടി നോക്കണേണ്. അപ്പം അതുകൊണ്ട് ഇത് ഞാനുണ്ടാക്കി ഇതെല്ലാം കഴിഞ്ഞിട്ട് പിള്ളേരടുത്ത് കൊടുക്കും. ഈ ക്യാമറ കൊടുത്തിട്ട് ഫോൺ കൊടുത്തിട്ട് അവരാണ് എഡിറ്റ് ചെയ്യണത്. അതായത് എൻ്റെ പിള്ളേർ, എൻ്റെ മൂത്തവളാണ് എഡിറ്റും കാര്യങ്ങളും അപ്ലോഡൊക്കെ ചെയ്യുന്ന ആള്, എൻ്റെ മോളാണ്. അപ്പോൾ ഈ ചിക്കൻ പെരട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവം തിരുവനന്തപുരത്ത് നിന്ന് പഠിച്ചാണ്. പക്ഷെ പഠിച്ചെന്ന് പറയാനൊന്നും പറ്റുന്നില്ല. എന്നാലും അത്യാവശ്യം പെരട്ടാവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്നാലും ഞാൻ കുറച്ച് സ്ഥലത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ വീട്ടിലൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഗൈസ് സ്പീക്കറൊന്നുമില്ല എൻ്റെ കയ്യിൽ, അതുപോലെ മൈക്കൊന്നുമില്ല. അതുകൊണ്ട് ഇത്തിരി സൗണ്ട് ചിലപ്പോൾ കുറവായിരിക്കും. എണ്ണ ചൂടായി, ചട്ടി വെച്ചു വെച്ചു വെളിച്ചു വെളിച്ചെണ്ണ ചൂടായൊക്കെ ഉണ്ട് നിലവിൽ. ഞാൻ ഇത്തിരി കറിവേപ്പില ഇടാണ്ടോ, കറിവേപ്പില ഇട്ടു. ഇനി സവാള, രണ്ട് സവാള അരിഞ്ഞു വെച്ചേക്കണേ. നമുക്കൊന്ന് മൂത്ത് കുറച്ചൊന്ന് ഒന്ന് വഴണ്ട് വഴണ്ട് വരണം. അതുപോലെ നമുക്ക്, അതായത് ബ്രൗണിഷായിട്ട് നമ്മളിപ്പോ ഒരു ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ചു, അതായത് വഴന്ന് കിട്ടാൻ വേണ്ടി മാത്രം കുറച്ചു ഉപ്പിടണ്ട്. ഇന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വാടി വന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, പ്ലീസ്. അപ്പൊക്കെ ഇത് നോക്കി, ഇത് പകുതി ഹാഫ് ബോയിൽ ആയിട്ട് ഇതിലേക്ക് നമുക്ക് ആ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നമ്മൾ ഇടാമാണ്. ആ ചിക്കൻ തേ കണ്ടോ, ചിക്കൻ നന്നായിട്ട് ഫ്രഷ് ഒരു ചെറിയ പീസായിട്ട് നുറുക്കി വെച്ചേക്കുന്നതാണ്. ആ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് കുറച്ച് മഞ്ഞപ്പൊടി, ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്നര ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മളിതില് അപ്പൊ ഇതില് നമ്മള് ഒന്നര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. ഇനിയിപ്പോ ഇത് നമുക്ക് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കാം. അഞ്ച് മിനിറ്റ്, അതായത് ഇതിലിപ്പോ ഒരു ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർത്തിട്ടില്ല. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് ഇത് മൂടി വെക്കാം. മൂടി വെച്ച് നമുക്ക് വേവിക്കാം. അപ്പൊ അതേ ചിക്കൻ ഏകദേശം അഞ്ച് മിനിറ്റ് വെന്തു. ഇനി ഇതിലേക്ക് നമ്മള് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് നമ്മൾ ചെയ്ത് കൊടുക്കാണ്ട ചേർത്ത് കൊടുക്കണേ.
അപ്പൊ നമ്മളത് ചേർത്ത് കൊടുത്തു. അതായത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് മൊത്തം ചേർത്ത് നമ്മൾക്ക് നന്നായിട്ടാണ് ഇളക്കാം. നന്നായിട്ട് നമ്മൾ ഇളക്കി ഇനി വീണ്ടും ഒരു 5 മിനിറ്റ് ഇത് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഓക്കെ, അപ്പൊ അതേ നമ്മുടെ 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ചിക്കൻ അത്യാവശ്യം വെന്തു, അത്യാവശ്യം ഒരു മുക്കാ ഭാഗം വേവായി. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇനി ബാക്കിയുള്ള സംഭവങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോണ്. അപ്പൊ നമുക്ക് ഇനി ആഡ് ചെയ്യേണ്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് തീ കുറച്ച് കുറച്ചിടാം. തീ കുറച്ചിട്ടു ഇനി ഈ എല്ലാ സാധനങ്ങളും പതുക്കെ ഒരേ സൈഡിലോട്ട് കുറച്ച് മാറ്റി വയ്ക്കാം. ചിക്കൻ മൊത്തം സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചിട്ട് നമ്മൾ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ ചിരണ്ടി വെച്ചേക്കണത്. ഈ അരമുറി തേങ്ങ ചിരണ്ടി വെച്ചേക്കുന്നത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാണ് അരമുറി തേങ്ങ ചിരണ്ടി വെച്ചേക്കുന്നത്. നല്ല പാലുള്ള തേങ്ങ ചിരണ്ടി വെച്ചേക്കുന്നത്. അതപ്പോ നമ്മൾ ഇളക്കണില്ല. അതിന്റെ മേളിൽ കൂടെ നമ്മുടെ കൊറിയണ്ടർ പൗഡർ, അതായത് മല്ലിപ്പൊടി ഒരു 3-4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിന്റെ കൂടെ ഗരം മസാലപ്പൊടി ഒരു 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇല്ല എന്നാലും അത്ര കൂടി ഇട്ടു. കുറച്ച് കുരുമുളക് പൊടി, അതായത് സ്പൂണില്ല കയ്യിൽ എന്നാലും ഒരു ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കണക്കാക്കി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഇത്തിരി കാശ്മീരി മുളക് പൊടി, നമുക്ക് കുറച്ച് കളർ ആവശ്യമുണ്ട്, അതുകൊണ്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. നമുക്കൊരു ചെറിയൊരു പോരായ്മ തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഒരു തുള്ളി കാശ്മീരി മുളക് കൂടി നമ്മൾ ഇട്ട് കൊടുക്കാണ്. നമ്മൾ കുറച്ചും കൂടി ഒരു 3 ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കത് ശരിക്കും മിക്സ് ചെയ്യാം. നമ്മള് തീ ശരിക്കും കുറച്ച് കുറച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നേരത്തെ കണ്ടത് ഇത് യെല്ലോ കളറായിരുന്നു. പക്ഷെ ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രൗണിഷ് കളർ, അതായത് ഒരു മുളക് പൊടിയൊക്കെ കൂടിയിട്ട് ഒരു ചെറിയൊരു ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട് നിലവിൽ. നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തീ കൂട്ടി കൊടുക്കാം. തീ കൂട്ടി കൊടുത്തിട്ട് ഇതൊന്ന് കുറച്ചൊന്ന് ഒരു 1 മിനിറ്റ് ശരിക്കും ഒന്ന് ചൂടാവണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതൊന്ന് നിരത്തി ശരിക്കിട്ടിട്ട് നമ്മുടെ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഇരിക്കുന്നുണ്ട് ഇവിടെ, അതായത് കോക്കനട്ട് ഓയിൽ. ഈ കോക്കനട്ട് ഓയിൽ കുറച്ച് നമുക്കിതിന് മേലേക്കിട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. കാരണം ഈ കോക്കനട്ട് ഓയിലിൽ കിടന്നിട്ട് വേണം ഈ നമ്മുടെ തേങ്ങ ചിരണ്ടിട്ടേക്കണത് ശരിക്കൊന്ന് മൊരിയണം, ചെറുതായിട്ടൊന്ന് മൊരിയണം. അപ്പൊ അതേ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു. നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുത്തു ശരിക്കും നമ്മളൊന്ന് ഇളക്കി ഒരു അടച്ച്, ഇനി അടച്ച് വെക്കുന്നില്ല നമ്മൾ, പക്ഷെ ഒരു 1 മിനിറ്റ് ഇതൊന്ന് കുക്കാവണം. അതായത് തേങ്ങാപ്പീര് ഒന്ന് അതിൽ ആ കോക്കനട്ടിൽ കോക്കനട്ട് ഓയിലിൽ നമുക്കൊന്ന് ഒന്ന് മൊരിഞ്ഞ് കയറി വരണം.
ചെറുതായി. അപ്പൊ നമുക്ക് ഇതൊന്ന് ഇങ്ങനെ വെച്ചേക്കാം ഒരു മിനിറ്റ്. അപ്പൊ ഇനി നമ്മുടെ ഫുഡ് ഏകദേശം ചിക്കൻ പെരട്ട്, അതായത് നമ്മുടെ രീതിയിലുള്ള ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ഇതിൽ ചേർക്കാനുള്ള ഒരു ചെറിയൊരു സംഭവം മാത്രമേ ഉള്ളൂ, ഒരു നമ്മുടെ ചൊറുക്ക, അതായത് വിനാഗിരി എന്ന് പറയുമ്പോൾ ശരിക്കും നാടൻ ചൊറുക്കയാണത്. ഈ നാടൻ ചൊറുക്ക ഈ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മാത്രമേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ, ഇത്രയും മാത്രം നമ്മൾ ഒഴിച്ച് മാറ്റി വെച്ചു. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഇറക്കി വെക്കാം. നമ്മുടെ രീതിയിലുള്ള ചിക്കൻ പെരട്ട് ഇപ്പൊ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ദേ നോക്കിക്കോളൂ. നമ്മുടെ തീ ഓഫ് ചെയ്യാണ്, ഇനി നമുക്ക് കഴിക്കാനുള്ള പരിപാടി. ഓക്കെ, അപ്പൊ ഹലോ ഗൈസ്, ഇത് മുത്തുച്ചുപ്പി വ്ളോഗ്സ്. ഞാൻ അവരുടെ പപ്പയാണ്. ഞാൻ വേറെ സ്ഥലത്ത് വന്നേക്കണയാണ്. അവരുടെ വ്ളോഗല്ല, അവരുടെ വ്ളോഗിൽ ചെയ്യണേണ്. പക്ഷെ എന്നാലും നമ്മളൊരു കുക്കിങ്ങും ഇനിയിപ്പോ അടുത്ത ട്രാവലിംഗ് വന്നിട്ടുണ്ട്. ട്രാവലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുള്ളറ്റ് റൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നിട്ട് ചെറിയൊരു കുക്കിംഗ് ചെയ്താണ്. അപ്പൊ ആ കുക്കിംഗ് ആണ് ഇപ്പൊ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്ന നമ്മൾ ആ കുക്കിംഗ് ആണ്. അപ്പൊ ആ കുക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അപ്പൊ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോ ഹായ് ഗൈസ്, നമ്മുടെ ചിക്കൻ പെരട്ട് ഉണ്ടാക്കി തീർന്നു. അപ്പൊ അതായത് ഇതിപ്പോ നമ്മുടെ അമ്മച്ചിയുണ്ട്, പേരക്കിടാവുണ്ട്. അപ്പൊ നമ്മൾ എല്ലാരും കൂടി ഈ ചിക്കൻ പെരട്ട് ഒന്ന് തിന്ന് നോക്കാൻ പോവാണ്. എങ്ങനെയാവും എന്തോന്നും ഒരു പിടുത്തമില്ല. എന്തായാലും അമ്മച്ചി ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ. അമ്മച്ചി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, ഒരു കഷ്ണം എടുക്ക്, ഒരു കഷ്ണം എടുക്ക്, ഒരു ചെറിയൊരു കഷ്ണം എടുത്താ മതി. ആ വലിയ കഷ്ണം എടുക്കില്ല, ചെറിയ കഷ്ണം എടുത്ത കഴിച്ചോ. നല്ല സൂപ്പർ ആണെന്നെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. സൂപ്പർ, അത് അടിപൊളിയായിട്ടോ, അടിപൊളി. അപ്പൊ ഓക്കെ, നീ കഴിച്ചിട്ട് പറ. എന്റെ അമ്മേ, എത്ര വലിയ ബീസ് വെച്ചേ. എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടാ, അടിപൊളിയാണോ? അടിപൊളിയാണോ? കാര്യമായിട്ട് പറഞ്ഞാണോ? സൂപ്പർ ആണോ? ആ അടിപൊളി. അപ്പോ ഗൈസ്, ഇപ്പൊ നമ്മുടെ ചിക്കൻ പെരട്ട് നമ്മളിവിടെ ചെയ്തു. നമ്മളിത് അമ്മച്ചിയും കഴിച്ചു, അമ്മച്ചിയുടെ പേരക്കുട്ടിയും കഴിച്ചു. പിന്നെ നമ്മുടെ ഇതേ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്. പിന്നെ അപ്പച്ചൻ ഇവിടെ ഉണ്ട്. അപ്പച്ചൻ വന്നേ, അപ്പച്ചൻ വന്നേ. അപ്പച്ചൻ ഇതേ അപ്പച്ചൻ കഴിക്കാൻ പോണ്ടോ? അപ്പച്ചൻ ഒരു ചെറിയ കഷ്ണം കഴിച്ചു. അപ്പച്ചൻ സൂപ്പറായിട്ട് അടിപൊളിയാണെന്നാണ് അപ്പച്ചൻ പറയണേ. എങ്ങനെയാണ് എനിക്കറിയില്ല. പിന്നെ നമ്മുടെ ഒരു തോന്നിവാസി ഒരു നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട്. ഇനി അവരെ അവരെങ്ങനെയാ പറയണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കിരണാണ്. കിരൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. ഇന്റിമേറ്റ് ഫ്രണ്ട് മീൻസ് മൂന്നാറ്, ഒരു മൂന്നാറല്ല, നമ്മുടെ പെരുമ്പാവൂർ ഒരു ഹോട്ടൽ മാനേജറാണ്. അപ്പൊ അവൻ എന്താ പറയണെന്ന് നോക്കാം. According to you, like delicious. Delicious. Any delicious. Okay. And
anthem of Kerala. It is very effective. It's extraordinary for every people who wants to. Thank you. അപ്പൊ അത് പറയാന്ന് വെച്ചാൽ എല്ലാവരും ഇത് വന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതായത് കേരളത്തിലെ ഏറ്റവും നല്ല ടേസ്റ്റ് ഫുഡാണെന്നാണ് പുള്ളി പറയണത്. അപ്പൊ പുള്ളിക്ക് മലയാളം അറിയാൻ പാടില്ല. പുള്ളി ഇംഗ്ലീഷില് പറഞ്ഞ് നമ്മളൊന്ന് പൊലിപ്പിച്ചാണ്. പുള്ളി നമ്മുടെ ഇന്റിമേറ്റ് ഫ്രണ്ട് ആണ് കിരൺ, അതായത് നമ്മുടെ ഒരു ചങ്ക് ബ്രോ ആണ്. അപ്പൊ പുള്ളി പറഞ്ഞു, ദാറ്റ്സ് ഓൾ. ഇനിയിപ്പ നമ്മുടെ ഈ ക്യാമറമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ ഭയങ്കര നാണമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ക്യാമറ ഒന്ന് മേടിച്ചിട്ട് ക്യാമറമാനെ കൊണ്ട് ഒന്ന് ഇത് ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ പോവാണ്. അവിടെ കാണാൻ പറ്റും. ഈ ഫുഡ് ഇത് ഇവര് കഴിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇവരുടെ ബാക്കിയുള്ള എല്ലാരും കഴിച്ചത്, അമ്മ കഴിച്ചു, അപ്പച്ചൻ കഴിച്ചു, ഫ്രണ്ട്സ് കഴിച്ചു, എല്ലാരും കഴിച്ചു. ഇനി ഇവര് കഴിക്കണം, ഇവര് കഴിച്ചു, മക്കളും കഴിച്ചു. അപ്പൊ ഇനി ഇവര് കഴിക്കണം. ഇവര് കഴിച്ചിട്ട് എന്താണെന്നുള്ളത് ഇവര് പറയണം. അപ്പൊ ഇവര് കഴിക്കാൻ പോകണ്ട, വേറെ ഒന്നും വിചാരിക്കരുത്. വലത്തേണ്ട് കഴിക്കണം. അപ്പൊ ഇനി വലത്തുകൊണ്ട് കഴിച്ചു, എടുത്ത് മോണി പിടിച്ചു. ഇത് കല്യാണം അങ്ങനെയൊന്നും വെച്ചൊന്നും കൊടുക്കണ്ട കേട്ടോ. അങ്ങനെയൊന്നും വെച്ച് കൊടുക്കണ്ട. നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാം, അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ ചെയ്ത ചിക്കൻ പെരട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് അടുത്ത് തന്നെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ വന്ന അടുത്ത വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് തന്നെ കിട്ടും. അത്രേ എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. കാരണം ഞാനൊന്നല്ല ഇതിൻ്റെ എഡിറ്റിങ്ങും കാര്യവും ചെയ്യുന്നത്, എൻ്റെ മോളാണ്, എൻ്റെ മൂത്ത മോള്, എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മോളാണ് ചെയ്യുന്നത് എല്ലാ എഡിറ്റിങ്ങും കാര്യങ്ങളും. ഈ ഫോൺ കൊണ്ടുപോയി കൊടുത്തിട്ട് വേണം അവർക്ക് എഡിറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ വേറൊരു സംഭവം വന്നിട്ടുണ്ട്, ഒരു മേ ബി 2 months ആഫ്റ്റർ 2 months ഒരു സംഭവം വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഈ മറ്റേ മുത്തുച്ചിപ്പി എന്നുള്ള വ്ളോഗ്സിൻ്റെ പേരൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റും. അപ്പോൾ ഒന്ന് നമുക്കൊന്ന് കാണാം, ഒരു റൈഡേഴ്സ് സെറ്റപ്പിൽ. അപ്പോൾ നമുക്കൊന്ന് കാണാം. ഓക്കെ, ബായ് ബായ് ഗായ്സ്, ഹാപ്പി ന്യൂ ഇയർ. Thank you.